കാരണം പടിപടിയായിട്ട് അവിടെ ഒരു സിസ്റ്റമാറ്റിക് വേയില് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അവരുടെ ചിട്ടയായ പ്രവർത്തനം അഴിമതി തടഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ പലർക്കും അത് അറിയില്ല രാഷ്ട്രീയക്കാരെ പറ്റിയൊക്കെ നമുക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അവരൊക്കെ ജീവിച്ച് അവസാനിക്കുമ്പോഴും അവരുടെ വീടും കുടുംബവും വീടിന്റെ ചുറ്റുപാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ വലിയ മാറ്റം ഒന്നും ഇന്ന് അങ്ങനെയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും സാമ്പത്തികമായിട്ട് വലിയ വലിയ ബംഗ്ലാവുകള് വലിയ വലിയ സെറ്റപ്പുകള് ബിനാമിടപാടുണ്ട് ഏഹ് അങ്ങനെയൊക്കെ വരുന്നിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോ ആരെങ്കിലും അതിനെതിരായിട്ടൊരു വേറൊരു പാത വെട്ടി വെട്ടിത്തുറന്നാല് നമുക്ക് എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ അഴിമതി നമ്മൾ പൂർണ്ണമായിട്ടും തടഞ്ഞ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് വരുമാനം കൂട്ടാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കില് കേരളം മൊത്തമായിട്ട് അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരു രൂപ പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരും ഇത്രയെല്ലാം അക്രമങ്ങളും വൃത്തികേടുകളും ഈ നാട് ഭരിച്ച് കട്ടുമുടിച്ചിട്ടും വളരെ അനുസരണയോട് കൂടിയിട്ട് എല്ലാം മറന്ന് വരി വരിയായിട്ട് നിന്ന് ഒട്ടി ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ അവർ രാഷ്ട്രീയക്കാര് മാത്രം കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയേണ്ടതായിട്ടുണ്ട് അനീതിക്കെതിരെ അഴിമതിക്കെതിരെ നമ്മൾ പ്രതികരിക്കണം അതിനുമായിട്ട് വരുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ നാട് നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെയൊക്കെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും ഞങ്ങൾ അംഗീകരിക്കില്ല അതിനെ എതിർക്കും അതിനെ എതിർത്ത് തോൽപ്പിക്കും എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് നമ്മുടെ തലമുറ മാറേണ്ടതായിട്ടുണ്ട് ഇവരെല്ലാം ഈ നാടിനെ കട്ട് മുടിക്കുകയാണെന്നല്ലേ അവർക്കറിയാം പക്ഷെ എല്ലാവരും മൗനമായിട്ട് വീടിനകത്ത് കയറി വാതലടച്ചിരുന്ന് പ്രതികരിക്കുന്ന ആളുകളാണ് അത് പോരാ നമ്മള് പരസ്യമായിട്ട് രംഗത്തേക്ക് വരണം പരസ്യമായിട്ട് അതിനെപ്പറ്റി പ്രതികരിക്കണം